Paramam yo mahatteja, paramam yo mahattapa, paramam yo mahadbrahma, paramam yapparayanam. Paramaprakrishtavum, mahattum brihattumaya tejas, alengil chaitanyam, sarvatteyum avabhasippikkunna, prakashippikkunna, drishyamakkunna lakshanathodu koodiyathaanu. സൂര്യൻ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്ന പോലെ ശുദ്ധബോധം നമ്മിലുള്ള സർവജ്ഞാനത്തെയും സർവവാസനാജാലത്തെയും പ്രകാശിപ്പിക്കുന്നതാണ്. ഏതൊന്നിനാൽ പ്രകാശിതമായിട്ടാണോ സൂര്യൻ പ്രകാശിക്കുന്നത്, ആ പരമജ്യോതിസ്സാണ് പരമാത്മാവ്. തദ്ദേവാ ജ്യോതിഷാം ജ്യോതിരായുർ ഹോ ഉപാസദേ അമൃതം എന്ന് ബൃഹദാരണ്യകം. സൂര്യനോ ചന്ദ്രതാരകങ്ങളോ വിദ്യുത്തോ അഗ്നിയോ ആ പരമജ്യോതിസ്സിന് സമമാവുന്നില്ല. നമേവ ബാന്ധമനുഭാതി സർവം തസ്യ ഭാസാ സർവമിതം വിഭാതി എന്ന് മുണ്ടകോപനിഷത്ത്. തപതി എന്നാൽ ആജ്ഞാപയതി. ഇഹ പരലോകങ്ങളും അവയിലെ സർവഭൂതങ്ങളും ആന്തരമായി യമം കൊണ്ട് തപിക്കുന്നതായി ബൃഹദാരണ്യകം. ഇപ്രകാരം അന്തര്യാമിയായിരിക്കുന്ന തപശക്തി കൊണ്ട് സർവനിയന്തൃത്വവും ആജ്ഞാശക്തിയും സ്വാഭാവികമായി കൈവരുന്നു. തപസ്സിയുടെ ആജ്ഞാശക്തിക്ക് പ്രകൃതി ശക്തികൾ പോലും വഴങ്ങിക്കൊടുക്കുന്നു. തപസ്സുകൊണ്ട് കൈവരിക്കുന്ന മഹത്വമാണ് ഐശ്വര്യം. അങ്ങനെയുള്ള ഐശ്വര്യമുള്ളതിനാൽ സർവേശ്വരൻ എന്ന് വിളിക്കുന്നു. സർവേശ്വരൻ തപിക്കുന്നവർക്ക് അവരെന്തിനു വേണ്ടി തപിച്ചുവോ ആ ഐശ്വര്യം നൽകുന്നു. ധനത്തിനു വേണ്ടി തപിച്ചവർക്ക് ധനം, കീർത്തിക്ക് തപിച്ചവർക്ക് കീർത്തി, മുക്തിക്ക് തപിച്ചവർക്ക് മുക്തി, വിദ്യയ്ക്ക് തപിച്ചവർക്ക് വിദ്യ. പരമം എന്നാൽ എന്ത്? സത്യാദിലക്ഷണം പരബ്രഹ്മ മഹനീയതാ മഹത് പരമം പ്രകൃഷ്ടം പുനരാവൃത്തി ശങ്കാവർജിതം. പരായണം പരമം അയനം പരായണം പരമഗ്രഹണാത് സർവത്ര അപരമം തേജ ആദിത്യധികം വ്യാവർത്തയോ സർവത്ര ദേവ ഇതി വിശേഷ്യതേ. യോ ദേവ പരമം തേജ പരമം ബ്രഹ്മ പരമം പരായണം സ ഏകം പരായണമിതി വ്യാഖ്യാർത്ഥ. ഇതാണ് ശങ്കരാചാര്യരുടെ ഭാഷ്യം പറഞ്ഞിരിക്കുന്നത്. പരബ്രഹ്മ ലക്ഷണം സത്യം, മഹനീയതയാൽ അത് മഹത്താണ്. പുനരാവൃത്തിയില്ലാത്ത പരമപദം ഏതൊന്നാണോ ആ പരമതേജസ്, പരമതപസ്, പരമബ്രഹ്മം, പരമപരായണമായ പരമപദം, ആ ഏകദേവനിലേക്കുള്ള ലയനം, അതിലേക്കുള്ള പ്രയാണം, അതല്ലാതെ ഒരു പരമലക്ഷ്യം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അവിടെ. പവിത്രാണാം പവിത്രം യോ മംഗളാനാം ച മംഗളം ദൈവതം ദേവതാനാം ച ഭൂതാനാം യോ അവ്യയപിത. അവൻ പവിത്രങ്ങളിൽ വെച്ച് പവിത്രമായ പുണ്യതീർത്ഥം, ആ പരമപുരുഷനെ ധ്യാനിച്ച് ദർശിച്ച് കീർത്തനം ചെയ്ത് സ്തുതിച്ച് സംപൂജനം ചെയ്ത് സ്മരിച്ച് പ്രണമിച്ച് സർവഭാവങ്ങളെയും ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്നു. അതിനാലാണ് പവിത്രങ്ങളിൽ വെച്ച് പവിത്രമായിരിക്കുന്നത്. സംസാരബന്ധഹേതുഭൂതകമായ പുണ്യാപുണ്യാത്മകമായ കർമ്മങ്ങളും അവയുടെ കാരണങ്ങളും അവൻ്റെ കൃപ കൊണ്ട് നശിച്ചു പോകുന്നു. അതിനാൽ പരമപുരുഷജ്ഞാനമാണ് പരമപവിത്രം. ഇവിടെ ശങ്കരാചാര്യരെ മഹാഭാരതത്തിൽ നിന്നും ഹരിവംശത്തിൽ നിന്നും ബൃഹന്നാരദ പുരാണത്തിൽ നിന്നും വിഷ്ണു പുരാണത്തിൽ നിന്നും വിഷ്ണു ധർമ്മോത്തര പുരാണത്തിൽ നിന്നും മറ്റുമായിട്ട് ഒരുപാട് ഉദ്ധരണികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരുപാടുണ്ട്. അത് നമുക്ക് സമയപരിധി കൊണ്ട് നമ്മളത് നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിലും ഈ വചനങ്ങളെല്ലാം തന്നെ വിഷ്ണുനാമം പവിത്രങ്ങളിൽ പവിത്രമാണ് എന്ന് സ്ഥാപിക്കുന്ന വാക്യങ്ങളാണ്. ഒരുപാട് കൊട്ടേഷൻസ് ഉണ്ട് അവിടെ. മംഗളം എന്നാൽ പരമാനന്ദ രൂപമായ സുഖം, അതിനുള്ള സാധനവും ജ്ഞാപകവുമാകയാൽ പരമാനന്ദ ലക്ഷണമായ വിഷ്ണുനാമം മംഗളങ്ങളിൽ വെച്ച് മംഗളമാണ്. ദേവം എന്ന് വെച്ചാൽ ദ്യോതനം ചെയ്യുന്നത്, സമുത്കർഷേണ വർത്തിക്കുന്നത്, പ്രകാശിക്കുന്നത്, അങ്ങനെയുള്ള ദേവന്മാരിൽ വെച്ച് ദേവൻ, ദൈവതങ്ങളിൽ വെച്ച് ദൈവതം, ഭൂതങ്ങളിൽ വെച്ച് നാശമില്ലാത്ത അവ്യയം. ഏകോദേവ സർവഭൂതേഷു ഗൂഢ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷ സർവഭൂതാധിവാസ സാക്ഷി ചേതാ കേവലോ നിർഗുണശ്ച യോ ബ്രഹ്മാണം വിദധ്യാനി പൂർവം യോ വൈ വേദാംശ്ച പ്രഹിണോതി തസ്മൈ വംഹ ദേവമാത്മബുദ്ധിപ്രകാശം മുമുക്ഷുർവൈ ശരണഹം പ്രപദ്യേ എന്ന് ശേതശ്വേതരം. സേയം ദേവദക്ഷത എന്നും ഏകമേവാദ്വിതീയം എന്നും ചാന്തോഗ്യം. ജീവാത്മ പരമാത്മ അഭേദത്താൽ
ഏകോ ദേവ എന്ന് അദ്വയാനന്ദമുണ്ടാവുന്നു. താൻ സൃഷ്ടിച്ചതെല്ലാം തന്നെ താൻ തന്നെ ആകെയായതുകൊണ്ടും അവയിലെല്ലാം താൻ തന്നെ അനുപ്രവേശം ചെയ്തിരിക്കൊണ്ടും വ്യാപിച്ചിരിക്കൊണ്ടും ഏകദേവനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നഖാഗ്രം മുതൽ സർവജൈവ ശരീരത്തിലും അവൻ സർവവ്യാപിയാണ്. ഒരേ ദേവൻ തന്നെ ബഹുധാ നിവിഷ്ടമായിരിക്കുന്നു എന്ന് തൈത്തിരീയാരണ്യകം. ഒരേ ദേവൻ ബഹുധാ വിചാരം ചെയ്യപ്പെടുന്നു. നീ ഏകൻ, എല്ലാത്തിലും അനുപ്രവിഷ്ടൻ എന്ന് തൈത്തിരീയാരണ്യകം ഏകത്വത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കഠവല്ലിയിൽ അഗ്നി ഭൂമിയിൽ പ്രവേശിച്ച് രൂപം തോറും പ്രതിരൂപമായി ഭവിച്ചു എന്ന് പറഞ്ഞ ശേഷം തുടരുന്നുണ്ട്. ഏകസ്ഥത സർവഭൂതാന്തരാത്മാരൂപം രൂപം പ്രതിരൂപം ഭവിച്ച, ഇതുപോലെ വായു സൂര്യൻ എന്നിവരും രൂപം രൂപം പ്രതിരൂപമായി ഭവിക്കുന്നു. ഒരേ ഒരു ഈശ്വരൻ ബഹുരൂപം ആർജിച്ച് ബഹുനാമങ്ങളിൽ അറിയപ്പെടുന്നു. അപ്പൊ സഹസ്രനാമം പഠിക്കുന്ന സമയത്ത് ഇത് അറിഞ്ഞിരിക്കണം. ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ് ബഹുരൂപം ആർജിച്ച് ബഹുനാമങ്ങളിൽ അറിയപ്പെടുന്നത്, അത് വേറെ വേറെ അല്ല, വേറെ വേറെ രൂപനാമം അല്ല എന്ന് അറിഞ്ഞു വേണം ഇത് പഠിക്കാൻ. ആ ഈശ്വരനെ സ്വാത്മാവിൽ ദർശിക്കുന്ന ധീരനു മാത്രം ശാശ്വത സുഖം ലഭിക്കുന്നു, മറ്റാർക്കുമില്ല. ബൃഹദാരണ്യകത്തിൽ ബ്രഹ്മ ഇമേ അഗ്ര ആസീതേകമേവ തദ്ദേകം സന്നവൃഭവത എന്നും നാന്യതോ അസ്ഥിദ്രഷ്ട എന്നും കാണാം. അതിനെ സർവഭൂതാത്മാക്കളിലും അറിയുന്നവന് മോഹമെവിടെ, ശോകമെവിടെ, അവന് ശത്രുക്കൾ എവിടെ? എല്ലാ സർവഭൂതാത്മാക്കളിലും ഈ ദേവൻ തന്നെ ഇരിക്കണമെങ്കിൽ ആരാ ശത്രു? ആരും ശത്രുവില്ല, മോഹമില്ല, ശോകമില്ല. അവൻ ഏകത്വം മാത്രമാണ് ദർശിക്കുന്നതെന്ന് ഈശാവാസ്യം എടുത്തു പറയുന്നു. സർവേഷാം ഭൂതാനാം അന്തര പുരുഷ സമ ആത്മേതി വിദ്യാത് എന്നും ആത്മാവ ഇതമേക ഏവാഗ്ര ആസീത് നാന്യത് കിഞ്ചനമിഷത് എന്നും ഐതരേയാരണ്യകം ഈ ഏകപുരുഷനെ പറഞ്ഞിട്ടുണ്ട്. ഋഗ്വേദ സംഹിതയില് പല സ്ഥലത്തും ഈ ഏകത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഏറ്റവും പഴക്കമുള്ളതാണല്ലോ വേദം. ഋഗ്വേദ സംഹിതയില് പലയിടത്തും ഈ ഏക ദൈവത്തെപ്പറ്റി പറയുന്നു. ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി, അതെല്ലാവരും പറയുന്ന വാക്കിയാണ്. പിന്നെ ഏകം സന്തം ബഹുധാ കൽപ്പയന്തി, വേറൊരു സ്ഥലത്ത് ഏകോ വിമമേ ത്രിഭിതേ പദേബി എന്ന് പറയുന്നുണ്ട്. ഏകോദാധാര ഭുവനാനി വിശ്വ എന്ന് പറയുന്നുണ്ട്. ഏകശേവ അഗ്നിർ ബഹുധാ സമിത എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പലയിടത്തുമായിട്ട് ഋഗ്വേദം ആ ഏകത്വത്തെ പറയുന്നു. സദേവ സൗമ്യേ ഇതമഗ്രമാസീത് ഏകമേവാദ്വിതീയം എന്ന് ഛാന്തോഗ്യം പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ പലയിടത്തും അത് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ കൂട്ടിയിണില്ല, എല്ലാം പറയാനുള്ള സമയക്കുറവുകൊണ്ട്. മനോമോഹാദികളായ രോഗങ്ങൾക്ക് ഉള്ള ഭേഷജം ആണ് ഈ ഏകം എന്ന് മനുവും തൈത്തിരീയ സംഹിതയും ഈ ഏകേശ്വരനെ പുകഴ്ത്തിയിട്ടുണ്ട്. ഉപ്പുകല്ല് ജലത്തിൽ എന്ന പോലെ സർവപാപവും ഹരിനാമശ്രവണം കൊണ്ട് തന്നെ അലിഞ്ഞില്ലാതാവുന്നു. അജ്ഞാനത്തെ അച്യുത നാമസങ്കീർത്തനം ഇരുട്ടിനെ സൂര്യപ്രകാശം പോലെ നീക്കിക്കളയുന്നു. സർവസാത്വിക ഗുണങ്ങൾക്കും വിളനിലമായ വാസുദേവ മന്ത്രോച്ചാരണം മനസ്സിനെ ആനന്ദമയമാക്കുന്ന ശുദ്ധി കൊണ്ടാണ് ആനന്ദം. വൈഷ്ണവശക്തി പ്രവഹിക്കുന്ന ഒരു ഉപാസകയെ അല്ലെങ്കിൽ ഒരു ഉപാസകനെ സ്പർശിക്കാൻ പോയിട്ട് ദുർവിചാരത്തോടെ നോക്കാനും കൂടി ആർക്കും സാധിക്കുകയില്ല. അത്രയും പ്യൂരിറ്റി ഉള്ള വ്യക്തിയായിരിക്കും അത്. 1000 ഗംഗാ സ്നാനത്തിനും 100,000 പുഷ്കര സ്നാനത്തിനും ഒരൊറ്റ ഹരിനാമം കൊണ്ട് നേടാവുന്ന പരിശുദ്ധിയോട് കിട നിൽക്കാവതല്ല. കൃഷ്ണസ്മരണം മറ്റ് എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾക്കും ഉപരിയാണ്. 1000 ജന്മപാപങ്ങളെ പഞ്ഞിയ അഗ്നി പോലെ ഒരൊറ്റ ഹരിസ്മരണം കൊണ്ട് കരിച്ചു കളയാൻ കഴിയും. സംസാര സാഗര തരണം അവനിൽ ഭക്തി ശ്രദ്ധകളുള്ളവർക്ക് എളുപ്പമാണ്. 10 അശ്വമേധത്തിന് തുല്യമാണ് ഒരു പ്രാവശ്യം ശ്രദ്ധാപൂർവം വിഷ്ണുവിന് നമസ്കാരം ചെയ്യുന്നത്. അശ്വമേധം ചെയ്തവന് പോലും പുനർജന്മമുണ്ട്, പക്ഷേ കൃഷ്ണഭക്തർക്ക് പുനർജന്മമില്ല. അതസീ പുഷ്പ സദൃശമേനിയും പീതാംബര പട്ടുമായി ആ നീലാഭ സുവർണജ്യോതിയെ ദർശിച്ചവന് അഭയമാണ്, അവരൊക്കെ അഭയരായിത്തീരുകയാണ്. ശംഖചക്രധാരിയായ ആ പ്രകാശനാഥബ്രഹ്മം പരമപുരുഷൻ, പരമപുരുഷാർത്ഥദായകൻ, സർവജീവാത്മാക്കളിലും ചരാചരങ്ങളിലും സർവത്ര വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്ന ശക്തി, ഇക്കാണുന്ന സർവം ഒരൊറ്റ ഏകദേവൻ. ഇതറിഞ്ഞ വിവേകികൾ ശാശ്വത പരമാനന്ദം അനുഭവിക്കുന്നു, തന്നിൽ തന്നെ അവനെ ഉണരുന്നു, പരമശാന്തി അനുഭവിക്കുന്നു. അവർക്ക് രോഗമില്ല, ശോകമില്ല, ജനന മരണങ്ങളില്ല, അസമത്വങ്ങളില്ല,
ജാതിമതങ്ങളൊന്നും അവർക്കില്ല. ഓങ്കാരത്തോടുകൂടി തന്നെ ഉപാസിക്കുന്നവരെ ഹരി തന്നിൽ തന്നെ ചേർക്കുന്നു. കൃഷ്ണഭക്തർ കണ്ണടച്ച് നടന്നാലും കാലിടറി വീഴുകയില്ല, കാലിടറാതെയാണ് ആ യാത്ര. അവൻ ഏകൻ, സൃഷ്ടിക്കുമ്പോൾ അവനെ ബ്രഹ്മാവ് എന്ന് വിളിക്കുന്നു, രക്ഷിക്കുമ്പോൾ അവനെ വിഷ്ണു എന്ന് വിളിക്കുന്നു, സംഹരിക്കുമ്പോൾ അവനെ ശിവൻ എന്ന് വിളിക്കുന്നു. പേരുകൾ മാറി മാറി എടുക്കുന്നവനെ, രൂപങ്ങൾ മാറി മാറി സ്വീകരിക്കുന്നവനെ, വിജ്ഞാനമല്ലാതെ മറ്റ് യാതൊന്നും ഋകാലത്തിലും എങ്ങും ഉണ്ടായിട്ടില്ല. വിജ്ഞാനം പലതായി തോന്നുമെങ്കിലും ഉണ്മയിൽ ഒന്നേ ഉള്ളൂ, സ്വന്തം കർമ്മങ്ങളുടെ ഗതി അനുസരിച്ച് വ്യത്യാസമുണ്ട് എന്ന തോന്നലാണ് നമുക്ക് സംഭവിക്കുന്നത്. പൂർണവും ശുദ്ധവും സാത്വികവും വേദനാരഹിതവുമായ വിജ്ഞാനമാണ് ഈശ്വരൻ. ഏകവും ശാശ്വതവുമായ ആ വിജ്ഞാനം അഥവാ വിദ്യ തന്നെ വാസുദേവൻ. അതല്ലാതെ ഒന്നില്ല. അതല്ലാതെ ഒന്നില്ലാത്ത ഈ ഉലകത്തിൽ നീ ഞാൻ മുതലായ ഭേദഭാവനകൾ, എല്ലാതരം ദ്വന്ദ്ഭാവനകളും പറഞ്ഞ് പരസ്പരം കലഹിക്കുന്നതിൽ അർത്ഥമില്ല. അർത്ഥമില്ലാത്ത സാധനമാണ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർണ്ണരഹിതമായ ആകാശം വെളുപ്പും നീലയും ചുവപ്പും ഒക്കെയായി നിറം മാറി തോന്നുന്ന പോലെ ഏകമായ അവനെ പലതായി തോന്നിക്കുകയാണ്. അച്യുതനല്ലാതെ ഒന്നിനെ ഞാൻ കാണുന്നില്ല, കേൾക്കുന്നില്ല, അറിയുന്നില്ല, അനുഭവിക്കുന്നില്ല. ഞാൻ അച്യുതം, വാസുദേവം, ഞാൻ പുരുഷോത്തമം, ഞാൻ ജഗദീശ്വരം. എൻ്റെ ഹൃദയഹരസിൽ ആ ഗുരുമാരുത ഹംസം ശാശ്വതമായി വസിക്കുന്നു. ഭൂമിദേവി സത്യം മാത്രം വധിക്കുന്നു. ഞാനും നീയും സർവവും നാരായണനാണ്. അവൻ്റെ ശക്തിരൂപങ്ങൾ നിത്യവും നിരന്തരവുമാണ്. ഏറ്റക്കുറച്ചിലുകളില്ലാത്ത പരമാനന്ദ സ്വരൂപമാണവൻ. ലോക കല്യാണാർത്ഥം നാനാരൂപമെടുക്കുന്ന പരമാത്മാവ് എൻ്റെ രൂപഭാവങ്ങളും എടുത്തിരിക്കുകയാണ്. അവിദ്യയിൽ നിന്ന് മോചിപ്പിച്ച് എനിക്ക് വിദ്യ തന്നത് ലോക കല്യാണത്തിനു വേണ്ടിയാണ്, ധർമ്മ സംരക്ഷണത്തിനും ധർമ്മ സംസ്ഥാപനത്തിനുമാണ്. ഇപ്രകാരം ഞാൻ എന്നിൽ തന്നെ ഹരിയെ കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു, അവനെ സ്തുതിച്ച് കീർത്തനം പാടുന്നു എന്ന് പറയുമ്പോൾ അത് എന്നെയും സ്തുതിച്ച് പാടലായിത്തീരുന്നു. എന്നിലെ അവനെ, എന്നിലെ ആത്മാംശമായ അവനെ, അവനിലെ എന്നെ സഹസ്രനാമങ്ങളാൽ സഹസ്രരൂപങ്ങളിൽ സ്തുതിച്ചു പാടുന്ന അദ്വൈത ലഹരിയുടെ പ്രസാദ മധുരം, അനാദികാലമായി ശ്രുതിസ്മൃതി പ്രോക്തമായ ഋഷിവാക്യം എന്ന അറിവിൽ നമ്മൾ വിനീതരാകുന്നു. ഇതാണ് എല്ലാവരും സഹസ്രനാമങ്ങളൊക്കെ പഠിക്കുന്നതിൻ്റെ മുമ്പ് ഈ ഒരു ഭാവന നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവേണ്ടതാണ്.